ഒരു സാമൂഹ്യ ജീവിയാണ് നമ്മളെല്ലാം. നമ്മുടെ ജീവിതത്തിന് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച എല്ലാറ്റിൻ്റെയും സഹായവും സഹകരണവും നമുക്ക് കിട്ടണം. അങ്ങനെ എല്ലാറ്റിൻ്റെയും സഹായ സഹകരണം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്ക് ഐശ്വര്യമാക്കി നിലനിർത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെക്കുറിച്ച് മുഴുവനും ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു കുടുംബം എന്നാണ്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ, നമ്മൾ ഈ മഹല്ലത്തിൽ താമസിക്കുമ്പോൾ, ഈ കാണുന്ന പച്ച പിടിച്ചു നിൽക്കുന്ന ഈ വൃക്ഷങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്, ഈ ചെടികളെല്ലാം നമുക്ക് ആവശ്യമാണ്, ഈ പുല്ല് പുഷ്പങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്, ഈ വണ്ട് പ്രാണികളെല്ലാം നമുക്ക് ആവശ്യമാണ്, ഇവിടെ കാണുന്ന പൂച്ചയും നായയുമെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, ഇവിടെ കാണുന്ന നാക്കാലികൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഈ ജീവികളോടെല്ലാം അങ്ങോട്ട് വളരെ നല്ല രൂപത്തിൽ സഹവസിച്ച് നിൽക്കുക എന്ന ബുദ്ധിശക്തി നമുക്കാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. മറ്റു ജീവജാലങ്ങളെല്ലാം ഒന്നൊന്നിനെ സഹായിച്ചുകൊണ്ടോ ഒന്നൊന്നിനോട് സഹകരിച്ചുകൊണ്ട് പോകേണ്ട ഒരു വ്യവസ്ഥിതി അവർക്കില്ല. നമ്മുടെ അടുത്ത സ്ഥലമാണ് എടക്കര. അവിടെ ആഴ്ചയിൽ ഒരിക്കൽ കാലിച്ചന്തയുണ്ട്. ആ കാലിച്ചന്തയിലേക്ക് മൈസൂർ ഭാഗത്ത് നിന്ന് ഒന്നിച്ച് കാലികളെങ്ങനെ കൊണ്ടുവരും? അപ്പോൾ ഒരു 10 എണ്ണം 20 എണ്ണം 30 എണ്ണം ഒക്കെ ഒന്നിച്ച് പോത്താണെങ്കിൽ പോത്ത്, ഏയ് മൂരിയാണെങ്കിൽ മൂരി ഒന്നിച്ചങ്ങനെ നടന്നു വരും. അങ്ങനെ നടന്നു വരുമ്പോൾ അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന് ഒരു ക്ഷീണം പറ്റി അതവിടെ കടന്നു. അങ്ങനെ ഒന്ന് റോട്ടിൽ അവിടെ കടന്നാൽ ബാക്കി ജീവികളെല്ലാം കൂടി യോഗം ചേർന്ന് ഓരോരു ചർച്ച ചെയ്യും. ഇതിനെ ഏത് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകേണ്ടത്? നമ്മളിനിയിപ്പോൾ ഇയാൾ ഇവിടെ കടന്ന സ്ഥിതിക്ക് നമ്മളിഞ്ഞ് മുന്നോട്ട് പോണോ പോണ്ടേ? അങ്ങനെ ഒരു യോഗം ചേരലും ചർച്ച ചെയ്യലും ഊരികളെ കൂട്ടത്തിലുണ്ടോ? ആടുകളെ കൂട്ടത്തിലുണ്ടോ? പശുക്കളെ കൂട്ടത്തിലുണ്ടോ? വേറെ ജീവജാലങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. അവരൊക്കെ കൂട്ടത്തിലാണെങ്കിലും ഒറ്റയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരസ്പരം ഒരു ബന്ധം ഇല്ല. 10 മൃഗങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ അതിൽ നിന്ന് ഒന്നിനെ കാണാനില്ലാതായാൽ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കാണാനില്ലല്ലോ. നമ്മളിനിയിപ്പോൾ എവിടെ പോവുകയാണ്? നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? നമുക്കൊന്ന് തിരയണ്ടേ? അയാൾക്ക് വല്ല അപകടം പറ്റിയോ എന്ന് നോക്കണ്ടേ? അങ്ങനെ ഒരു ചിന്ത ആ ജീവികൾക്ക് അള്ള കൊടുത്തിട്ടില്ല. നമ്മളങ്ങനെയല്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല വിവേകവും തൻ്റെ ഇടവും അതേപോലെ തന്നെ അതിൻ്റെ ബഹിർപ്രകടനങ്ങളായ സഹായങ്ങളും സഹകരണങ്ങളും സ്നേഹവും വാത്സല്യവും അതേപോലെ തന്നെ ആദരവും അനുസരണവും ഇതൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വെച്ചിട്ടുള്ളത്. നമ്മളോടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളത് മനുഷ്യരായ നമ്മളാണ്. അപ്പം മറ്റു ജീവികളുടെ എല്ലാം ഉപകാരം നമുക്ക് കിട്ടും. നമ്മളിൽ നിന്ന് ആ ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായതൊക്കെ കിട്ടണം. ഈ 2 ബൾബിനും വേറെ സ്വിച്ചാണോ? ഒറ്റ സ്വിച്ചാണ്. ഈ ശിക്ഷ ഇനി ആർക്കും കൊടുക്കരുത്. നാളത്തെ ആൾക്ക്, കാരണം 2 ബൾബല്ല, 1000-ത്തിൻ്റെ എത്ര ബൾബാണ് ഇപ്പം നമ്മളെ തലമുക്ക്. ഏ ആ
ആ അങ്ങോട്ട് തിരിച്ചാൽ മതി, നിങ്ങൾക്കും ഒരു പരിക്ക് വരട്ടെ. ആ അപ്പൊ ഇവിടുത്തെ കുടുംബങ്ങൾക്ക് മാത്രമല്ല, അല്ലേ, ദുനിയാവിലെ എല്ലാ കുടുംബത്തിനും നിങ്ങൾ തന്നെയാണ്. ഏ ഏയില പോയാലും ഇന്റെ കണ്ണ് ഞാൻ തന്നെ ഇടള നോക്കണ്ട്, എനിക്കതിന് കുഴപ്പമില്ല, ലേശം ചരിച്ചാൽ മതി. ആ ഒന്നാണ് ചരിച്ചു പിടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പലെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു നമ്മളെ വേദനും പേരും പാട്ടിനും ഒക്കെ പോണല്ലേ, ഓൽക്കൊക്കെ അത് ആവശ്യം ഉണ്ടാവും. അള്ളാഹു ഖൈറാക്കട്ടെ. ശരി, ആ ഞാൻ ഇമ്മങ്ങനെ എല്ലാവരും കൂടി അയിമ നിൽക്കണ്ട. ആ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ ചെടികൾക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ കുടുംബത്തിലെ ജീവജാലങ്ങൾക്കെല്ലാം സംരക്ഷണം നമ്മിൽ നിന്ന് കിട്ടണം. ഒരു ജീവിയെയും വെറുതെ നശിപ്പിക്കാൻ നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊരിക്കൽ മണ്ണ് കലക്കി കഴുകണമെന്ന് പഠിപ്പിച്ച നായക്ക് പോലും വെള്ളം കൊടുത്താൽ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. കുടുംബ വ്യവസ്ഥിതിയുടെ ആഴത്തിലേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആശയമാണ് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നായക്ക് വെള്ളം കൊടുത്താലും നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ദഖലത്തു ഇംറാഅത്തുന് നാർ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ കാണാം, ഒരു പൂച്ച, അത് ഒരു സ്വാതന്ത്ര്യമുള്ള ജീവിയാണ്. ആ സ്വാതന്ത്ര്യമുള്ള പൂച്ചക്ക് ഏത് ഭാഗത്ത് കൂടി നടക്കാം. പൂച്ചക്ക് പഞ്ചായത്ത് പോകണമെങ്കിൽ നിങ്ങളാരും വോട്ട് ചെയ്യൊന്നും വേണ്ട. പൂച്ചക്ക് പാർലമെന്റ് പോകാൻ നമ്മളാരും തെരഞ്ഞെടുത്ത് കൊടുക്കൊന്നും വേണ്ട. എല്ലാ സ്ഥലത്തും പൂച്ചക്ക് പോകാം, അമ്പലത്തിലും പള്ളിയിലും എല്ലായിടത്തും പോകാം. എന്നാൽ ആ പൂച്ചയെ നമ്മൾ വളർത്തുകയാണോ അതിനോട് മാന്യത കാണിക്കണം, അല്ലേ അതിനെ ഭൂമിയിൽ ഫ്രീ ആയിട്ട് വിട്ടേക്കണം. ഒരു സ്ത്രീ പൂച്ചയെ വളർത്തി, പക്ഷേ അതിന് ആവശ്യമായ വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, ആ ജീവിക്ക് പ്രസവത്തിന് സമയമായാൽ നിർഭയമായി അതിന് നിർഭയമായി പ്രസവിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്യാതെ ഒരു ജീവിയെയും നിങ്ങൾക്ക് വളർത്താൻ പാടില്ല. അത് അതിൻ്റെതായ റിസ്ക് സമ്പാദിച്ച് അത് സഞ്ചരിച്ചോളും. പൂച്ചയെ കെട്ടിയിട്ടു, അതിന് വെള്ളം കൊടുത്തില്ല, അതിന് ഭക്ഷണം കൊടുത്തില്ല. ആ സംഭവം അറിഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാ, ആ പെണ്ണ് നരകം ഉറപ്പിച്ചവളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഇതൊക്കെ നമുക്ക് നൽകുന്നത് എന്താണ്? അൽ ഖൽഖു കുല്ലുഹും ഇയാലുള്ളാ, സൃഷ്ടികളെല്ലാം ഒരു കുടുംബമാണ്, സൃഷ്ടികളെല്ലാം ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ ആദരണീയരായ സൃഷ്ടി, ഈ കുടുംബത്തിൽ ബഹുമാന്യരായ സൃഷ്ടി, ഈ കുടുംബത്തിൽ എല്ലാ അർത്ഥത്തിലും പരസ്പര സഹായ സഹകരണങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാകേണ്ട സൃഷ്ടി, അത് മനുഷ്യരായ നാമാണ്. അപ്പൊ നമുക്ക് മറ്റൊരു സൃഷ്ടിയെ വേദനിപ്പിക്കുന്ന, അതൊരു പൂച്ചയായിരുന്നാലും മറ്റൊന്നിൻ്റെ മനസ്സിന് വൃണപ്പെടുത്തുന്ന, അതൊരു ഉറുമ്പായിരുന്നാലും കുടുംബജീവിതത്തിൽ അത്തരം കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ജീവിച്ച വലിയ ഒരു മഹാനായിരുന്നു കോട്ടക്കൽ അടുത്തുള്ള തേനുമുസ്ലിയാരുപ്പാപ്പ. തേനൂലിയാരുപ്പാപ്പാന്റെ സ്മരണികയുള്ള ഒരു പുസ്തകത്തിൽ വായിക്കാൻ കഴിഞ്ഞു. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചന്തയുള്ള സ്ഥലമാണ്, എല്ലാ സ്ഥലങ്ങളും ആഴ്ച ചന്ത ഉണ്ടാവും. ഇപ്പൊ പിന്നെ ചന്തന്റെ ആവശ്യം ഇല്ലാതെയായി, അല്ലേ? കാരണം ഇപ്പം മുലക്കുപ്പി വാങ്ങിയാൽ തന്നെ കുട്ടി ഫ്രീയാണ്, അത്രയും ഓഫറുള്ള കാലമാണ്, പിന്നെന്തിനാ ചന്ത? അപ്പൊ അങ്ങനെ ചന്ത നാട്ടിൽ നിന്ന് പോയി. ഇപ്പൊ എവിടെ ഒന്ന് രണ്ട് കാലി ചന്തകളൊക്കെ ഉള്ളു. പണ്ട് കോട്ടക്കൽ ചന്തയിൽ വന്ന തേനൂരിയാരുപ്പാപ്പ അവിടുന്ന് ബെല്ലച്ചക്കര വാങ്ങി,
പുതിയ കുട്ടിയൊക്കെ വെള്ളച്ചക്കര അറിയോ എന്ന് അറിയില്ല. വെള്ളച്ചക്കര ഉണ്ടല്ലോ ഇങ്ങനെ നാല് മൂലയായിട്ട് നമ്മളെ ഫോറസ്റ്റുകാർ ജണ്ടട്ട മാതിരിയാണ് സാധനം. അപ്പോ അത് വാങ്ങിയിട്ട് അത് പഴയ കാലത്ത് എലിയിലാണ് പൊതിയ, നമ്മൾ തേക്കിന്റെ എലിയിലാണ് പൊതിയ. ആ എലി പൊതിഞ്ഞിട്ട് മൂപ്പര് ബസ് വരാൻ കാത്തു നിന്നു കുറെ സമയം. നിലത്ത് ഈ പൊതി വെച്ചല്ലോ, ബസ് വന്നു, മൂപ്പര് ആ പൊതി എടുത്ത് ബസ് കയറി വീട്ടിൽ ചെന്നിട്ട് അത് കൊടുത്തു വീട്ടുകാർക്ക്. അന്നൊക്കെ ഒരു വെള്ളച്ചക്കര കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഗതിയാണ്. പ്രധാന ഭക്ഷണം കഞ്ഞിയാണല്ലോ അന്ന്. ഇപ്പളല്ലേ ഇതൊക്കെ പാളെ, ഇപ്പളല്ലേ ഇപ്പൊ ഇത് കുജിലൊക്കെ മന്തി ഇറങ്ങിയത്. അല്ലാതെ ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമുക്ക് പ്രധാന ഭക്ഷണം കഞ്ഞിയല്ലേ. അപ്പോ ഈ വെള്ളച്ചക്കര വാങ്ങിയ പൊതി ബസ് ഇറങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടേറ്റ് കൊടുത്തപ്പോ വീട്ടുകാർ ഇത് കിട്ടിയേ സന്തോഷത്തില് ആ പൊതിന് കെട്ടുവെച്ചു. കെട്ടുവെച്ചു നോക്കുമ്പോ അതിൽ നിറച്ചേറുമ്പ് വീട്ടുകാരും മൂപ്പരോട് ചോദിച്ചു, അല്ല ഇങ്ങക്കിപ്പോ എവിടുന്ന് ഇപ്പൊ ഈ എറുമ്പുകളൊക്കെ പാടെ കിട്ടിയെന്ന് ചോദിച്ചു. അല്ലോ മൂപ്പർ അതിൽ കണ്ടുകൂടുമ്പോ അങ്ങനെ തന്നെ ആ പൊതിന് തിരിച്ചു പൊതിഞ്ഞിട്ട് ആ പൊതിയും കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി മൂപ്പർ റോട്ടിൽ. ബസ് തിരിച്ചു വരുമ്പോൾ ആ ബസ് കയറിയിട്ട് മൂപ്പർ കോട്ടക്കൽ ചന്തയിൽ വന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, ഉറുമ്പിന്റെ കൂട്ടമേ, നിങ്ങളെ കുടുംബം തെറ്റിച്ചതിന് അള്ളാഹുവോട് നിങ്ങൾ എന്നെ പറ്റി കേസ് പറയരുത് കേട്ടോ. പടച്ചോനെ, എന്റെ കയ്യിലുള്ള ഈ എറുമ്പിന്റെ കൂട്ടം, ഇത് കോട്ടക്കലുള്ള എറുമ്പിന്റെ കുടുംബല്ലേ, ആ കുടുംബത്തിലെ കുറച്ചാൾ ഇവിടെയും കുറച്ചാൾ അവിടെയും, ഞാൻ ഈ കുടുംബത്തെ തെറ്റിച്ച ആളായോ. ഏനൂര് അരിപ്പാപ്പാക്ക് വല്ലാത്ത സങ്കടം. ആ എറുമ്പിനെ അവിടെ തന്നെ കൊണ്ടേറ്റ് വിട്ടിട്ട് നിങ്ങളൊക്കെ കുടുംബത്തേക്ക് പോയിക്കോളിയും, തേനുവിനെ പറ്റി നിങ്ങൾ അള്ളാഹുവോട് കേസ് പറയരുത് കേട്ടോ. ഒരു ഉറുമ്പിൻ കൂട്ടത്തെ തമ്മിൽ തെറ്റിക്കുന്ന ഇടത്ത് അള്ളാഹുവിനെപ്പം തെറ്റിക്കാണ്ട് പോണേന് നമുക്ക് യാതൊരു പ്രയാസമല്ല. നിസാര സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മക്കളോട്, മക്കൾക്ക് അതിന്റെ തള്ളയോട്, അതാത് ജീവികൾക്ക് അനുസരിച്ചുള്ള വേദനയും മറ്റുമുണ്ടാകും. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു മാൻപേട പറഞ്ഞില്ലേ, നബിയേ ഈ വേട്ടക്കാരെല്ലാവരും എന്നെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ അവരിൽ നിന്ന് പേടിച്ച് ഓടി വരികയാണ്. നബി തങ്ങളോട് ആ വേട്ടമൃഗം പറയുന്നത് എന്താണ്, നബിയേ അള്ളാഹു എന്റെ മാംസം ഇവർക്ക് ഹലാലാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു വേദന തങ്ങളോട് പറയാനുണ്ട്, ഞാൻ കാട്ടിൽ പ്രസവിച്ചു കിടക്കുകയാണ്, പറക്കമുറ്റാത്ത മക്കൾ എനിക്കുണ്ട്, ആ മക്കൾക്ക് മുര കൊടുക്കാൻ വേണ്ടി സമയമായപ്പോഴാണ് ഇവർ എന്റെ നേരെ വരുന്നത്, എന്റെ മുലയിൽ നിറഞ്ഞു നിൽക്കുന്ന പാല് എന്റെ മക്കൾക്ക് കുടിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മക്കൾ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാൻപേട കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേട്ടക്കാരോട് പറഞ്ഞു, ഈ മാൻപേട അതിന്റെ കാട്ടിൽ പോയി മക്കൾക്ക് മുല കൊടുത്ത് വന്നോട്ടെ, ഏതൊരു ജീവിക്കും അതിന്റെ മനസ്സുകൊണ്ട് വേദനിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്, ആ കുടുംബത്തെ പരിഗണിച്ചുകൊണ്ട് പോകണം. ഞാൻ ഇത് കൂടുതൽ വിശദീകരിച്ച് അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരാം. ഇനി ഈ കുടുംബ ബന്ധത്തിന്റെ ഒരു കാത്തു സൂക്ഷിപ്പാണ് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു ആട് പ്രസവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പശു പ്രസവിച്ചു, എന്താണ് ശരീഅത്തിന്റെ ഹുക്കം? ചെറിയ പ്രായമുള്ള കുട്ടിയുള്ള പശുവിനെ വിൽക്കുമ്പോൾ പശുവിനെ വേറെയും കുട്ടിയെ വേറെയും വിൽക്കാൻ പാടില്ല. ആ പശുക്കിടാവ് സ്വന്തം ആഹാരം തേടി ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ലഭിക്കുന്നതിന് മുമ്പ് തള്ളയെ വേറെയും കുട്ടിയെ വേറെയുമായി നിങ്ങൾ വേർപ്പെടുത്തരുത്. നോക്ക്, ഒരു പശുവും കിടാവും, ആ പശുവിനെയും കിടാവിനെയും നമ്മൾ നോക്കണം. അതിനെ വിൽപ്പന നടത്തുമ്പോൾ രണ്ടിനെയും ഒരുമിച്ചേ വിൽക്കാൻ പാടുള്ളൂ. ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതൊരു നിശ്ചിത സമയമാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി ഒരു നിശ്ചിത സമയമായാൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തി ആട്ടാൻ തുടങ്ങും. ഇനി ഇന്നെ കൊണ്ട് തന്നെ നിൽക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ തിന്ന് പഠിച്ചോളി. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾ പോയിട്ട് എന്താകും, അത് കാലിട്ട് ചെനക്കി അത് സ്വന്തം ഭക്ഷണം സമ്പാദിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു സമയം എത്തുന്നതിന് മുമ്പ് തള്ളയെ വേറെയും കുട്ടിയെ വേറെയും വിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള കുടുംബ ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കണ്ടോ. ഇതൊക്കെ ജീവജാലങ്ങളിൽ ഉണ്ടെങ്കിൽ അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാ, എല്ലാ സൃഷ്ടികളും അത് കുടുംബമാണ്. ആ കുടുംബത്തെ പരിഗണിച്ച് പോകാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു തആല നൽകിയിരിക്കുന്ന മൂന്ന് നാല് ബന്ധങ്ങളുണ്ട്. ഒന്ന് രക്തബന്ധം, രണ്ട് വിവാഹ ബന്ധം, മൂന്ന് അയൽവക്ക ബന്ധം. ഈ മൂന്ന് ബന്ധങ്ങൾ ചേർന്ന് നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് ഉണർത്തിയിട്ടുള്ളത്. ഒരു ഹദീസ് തുടങ്ങുന്നത്, ആ ഹദീസുകൾ മൂന്നും തുടങ്ങുന്നത് ഒറ്റ രൂപത്തിലാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമ, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫ, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറ. കണ്ടോ, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ രക്തബന്ധം, അതേപോലെ നമ്മുടെ വിവാഹ ബന്ധം, അതേപോലെ നമ്മുടെ പരസ്പരം ഉള്ള സ്നേഹബന്ധം, ഈ ഇത് ഇവിടെ നീക്കിയിട്ട് കാര്യമില്ല ചോക്കത്തെ, അത് അവിടെയാണ് പണിയെടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളെ ഈ പറഞ്ഞ പണി ഉണ്ടല്ലോ അത് പാട്ടുകാർക്കേ പറ്റുള്ളൂ. പ്രസംഗിക്കുന്ന ആൾ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുക, ഇതിലേറെ അടുപ്പിച്ചങ്ങാണ് നിന്നിട്ട് ഇത് പറയാൻ പറ്റൂ, ഇത് തൊള്ളയിൽ വെച്ചിങ്ങാണ്ട് അത് പാട്ടുകാർക്കാണ് കൂട്ടി. അതിനിപ്പോ ഞാൻ എനിക്കും വേണ്ടി കുറച്ചേരം അവിടെ നിന്നാലും ഞാൻ അങ്ങോട്ട് പോയല്ലോ. ഇതിങ്ങനെ പറിച്ചും കൊണ്ട് അവിടെ നിന്നാണ്ട് പറയാൻ നടക്കുമല്ലോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, അപ്പൊ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തി തന്നിട്ടുണ്ട്. ആ ഉണർത്തിയതിനെ നാം മനസ്സിലാക്കുക. ആ ഹദീസിന്റെ ആരംഭം തന്നെ എങ്ങനെയാണ്, മൻകാന യുഅ്മിനു ബില്ലാ, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, വല്യോമുൽ ആഖിർ നിങ്ങൾക്ക് അന്ത്യനാളിൽ വിശ്വാസമുണ്ടോ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ എന്നാണ് ആ ഹദീസിന്റെ തുടക്കം ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ഈമാൻ, ആ ഈമാൻ നമ്മുടെ വാപ്പയോടുള്ള പെരുമാറ്റത്തിൽ കാണുന്നുണ്ടോ ഇല്ലേ, നമ്മുടെ ഉമ്മയോടുള്ള ഇടപാടിൽ കാണുന്നുണ്ടോ ഇല്ലേ, നമ്മുടെ മക്കളോടുള്ള ഇടപാടിൽ കാണുന്നുണ്ടോ ഇല്ലേ, നമ്മുടെ ഭാര്യയോടുള്ള ഇടപെടലിൽ കാണുന്നുണ്ടോ ഇല്ലേ. ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഈമാൻ ഏറ്റവും കൂടുതൽ പ്രകടമായി കാണേണ്ട രംഗമാണ് ഫൽയസിൽ റഹിമ, നിന്റെ രക്തബന്ധത്തിന് നീ വില കൽപ്പിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ, ആ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരെ നിങ്ങൾ കുടുംബ ബന്ധം നിലനിർത്തണേ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരെ നിങ്ങളുടെ അയൽവക്ക ബന്ധത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരെ നിങ്ങളെ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന നിങ്ങളെ ബന്ധങ്ങളെ, ആ വിരുന്നുകാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. എത്ര സന്തോഷത്തിലാണ് ആ ഹദീസ്! അള്ളാഹുവിലുള്ള വിശ്വാസം, ആഖിറത്തിലെ വിശ്വാസം. അപ്പോ ഐഹിക ജീവിതത്തിന് ആ ഹദീസിന്റെ പ്രത്യക്ഷമായ ഒരു സൂചന എന്താണ്? ഭൂമിയുടെ ചെറിയ സൗകര്യത്തിന് വേണ്ടി, ദുനിയാവിലെ ചെറിയ പണത്തിന് വേണ്ടി, ദുനിയാവിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കാലാകാലം താമസിക്കേണ്ട ആഖിറത്തിലെ ബന്ധത്തെ
നിങ്ങൾ തകർത്ത് കളയരുത്. നിങ്ങളുടെ കുടുംബബന്ധം ഇവിടേക്ക് മാത്രമുള്ളതല്ല, നിങ്ങളുടെ രക്തബന്ധം അത് ഇവിടേക്ക് മാത്രമുള്ളതല്ല. ഐഹിക ജീവിതത്തിന്റെ സമ്പാദ്യം രണ്ട് ലോകത്തേക്കും ഒരുമിച്ചാണ്. ആ ഹദീസിന്റെ വെളിച്ചം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ പഴയ കാലം ഒരു ബന്ധം, അതിൽ പ്രായമുള്ള ഒരു കണ്ണി അങ്ങ് നഷ്ടപ്പെട്ടാൽ പിന്നെ പറ്റ പോവാണ്. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നിടത്ത് എത്രമാത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നറിയോ? ഞാൻ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നബി മുഹമ്മദ് മുസ്തഫ തായിഫ് യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകാൻ ഒരുങ്ങി നബി തങ്ങൾ യാത്ര പുറപ്പെട്ടു. അപ്പോൾ നബി തങ്ങൾക്കൊരു വിവരം കിട്ടി, ജിഹ്റാനത്ത് എന്ന സ്ഥലത്ത് താമസിക്കുന്ന അവിടെ താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം ഗൗരവമായി. അപ്പൊ ജിഹ്റാന എന്ന പ്രദേശം എന്താന്ന് വെച്ചാൽ അവിടെ ഈ ആട് വളർത്തൽ കേന്ദ്രമാണ്. ആടുകളെ വളർത്തിയിട്ട് അതിന്റെ പാല് വിൽക്കുക, ആടുകളെ വിൽക്കുക, അങ്ങനെയാണ് അവരുടെ ജീവിത രീതി. മുസ്ലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ ആ കൃഷിക്കാരാണ്. അപ്പൊ അവർക്ക് തമ്മിൽ ഒരു പ്രശ്നം വന്നപ്പോൾ മുസ്ലിമീങ്ങളെ ആടുകൂട്ടങ്ങളെ മുഴുവൻ ശത്രുക്കൾ വളഞ്ഞു വെച്ചു. അതിന്റെ പാല് കിട്ടുന്നില്ല, അതിന്റെ വിൽപ്പനക്കും പറ്റുന്നില്ല. പാലും വിൽപ്പനയും മുടങ്ങി ആ നാട്ടിൽ പട്ടിണിയിലേക്ക് അടുക്കുന്ന രംഗം. അവര് പരസ്പരമുള്ള പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി പോയി. ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലെത്തിയ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്കുള്ള വഴി അങ്ങനെ ജിഹ്റാനത്ത് വഴിക്ക് തിരിച്ചുവിട്ടു. ജിഹ്റാനയിലെത്തി അവിടുത്തെ പ്രശ്നത്തിൽ അവിടെ ഇടപെട്ടു നോക്കുമ്പോൾ പ്രശ്നം കുറെ ഗൗരവമാണ്. ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിൽ ഇന്ന് നാളെ അങ്ങനെ അതങ്ങനെ നീണ്ടുപോയി. 18 ദിവസം നബി തങ്ങൾ അവിടെ താമസിക്കേണ്ടി വന്നു. 18 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. ആ 18 ദിവസത്തിനടക്ക് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ രാത്രി ഇഷായന് ശേഷം അവിടെ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തു. നബി തങ്ങൾ മക്കയിലെത്തി. ഉംറ കഴിഞ്ഞ് സുബഹി ആയപ്പോഴേക്ക് നബി തങ്ങൾ അവിടെ തന്നെ തിരിച്ചെത്തി. അവിടുത്തെ പ്രശ്നത്തിന്റെ ഗൗരവതരാവസ്ഥ നമുക്കതിൽ ബോധ്യപ്പെടും. അതാണ് ഉംറക്ക് പോകുന്ന ആളുകളൊക്കെ ബടാ ഉംറ, വലിയ ഉംറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജിഹ്റാനത്തിൽ ഉംറക്ക് പോകുന്നത്. റസൂലുള്ള ഉംറക്ക് ഇഹ്റാം ചെയ്ത് താമസിച്ചു എന്ന് ഉറപ്പുള്ള പള്ളിയാണ്. പോകാൻ നമുക്കൊക്കെ ഭാഗ്യം കിട്ടട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ആ 18 ദിവസം താമസിക്കുന്നതിനിടക്ക് ഒരു ദിവസം ആരംഭ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാർക്കറ്റിൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രത്യേകമായ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ അത് പ്രത്യേകം ഒരു ഗിഫ്റ്റാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഏതാനും സാധനങ്ങൾ വാങ്ങി ഒരു പെട്ടിയാക്കി ഒരു ഗിഫ്റ്റാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ചുമരിലിട്ടിരിക്കുന്ന മേൽത്തട്ടം, ആ മേൽത്തട്ടം ഇങ്ങനെ വിരിച്ചിട്ട് അതിൽ ഈ സമ്മാനത്തിന്റെ പൊതിയും വെച്ച് നബി തങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്ക. അപ്പൊ സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ തമ്മിൽ പടച്ചോനെ, ആരാണാവോ ഇന്ന് വരുന്ന അതിഥി, ആരാണാവോ ഇന്നത്തെ വിരുന്നുകാര്, ആരാണാവോ മുത്തനബിന്റെ അടുക്കലേക്ക് വരുന്നത്. നബി തങ്ങളുടെ ആ ഒരുക്കങ്ങളും അതൊക്കെ ഇങ്ങനെ കണ്ടാൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വരുന്നതായിട്ടാണ് ബോധ്യപ്പെടുന്നത്. എല്ലാവരും ഇങ്ങനെ അടക്കി പിടിച്ച് ആരാണാവോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ ഇടക്ക് ചെറിയ ഒരു കഴുതപ്പുറത്ത് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. അന്നത്തെ ഏറ്റവും ചെറിയ വാഹനമാണ് കഴുത. കുതിരയും ഒട്ടകവും ഒക്കെയാണ് അന്നത്തെ ഇന്നോവയും മറ്റുമൊക്കെ.
ഏയ് അന്നത്തെ ഈ കഴുതപ്പുറത്തെ ഒരു കോവർ കൈത എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മളെ ഈ ചെറിയ വണ്ടിൻ്റെ തന്നെയല്ലേ എം ഐ ടി, അതിപ്പം മീൻ ഐ ടി എന്നതിന് പറയലേ. അപ്പോ ആ വെടി പൊട്ടിച്ചാലൊന്നും പാടില്ല മക്കളെ. അപ്പോ ഇരിക്കട്ടെ, ഇനി ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഫിറ്റിംഗ് ഇങ്ങനെ കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എൻ്റെ സംഗതികൾക്കൊക്കെ? കരണ്ടിനല്ലേ അല്ലേ? ആ അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പോ ഇരിക്കട്ടെ, നിങ്ങളെ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പുളിക്ക് ശ്രദ്ധിച്ചാണ്. ഇതിങ്ങനെ ഒരാളത് നോക്കും, അപ്പോൾ ഒരു പത്താൾ അങ്ങോട്ട് നോക്കും. ഞാനൊരു ബുർദ ആസ്വദിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ് വെച്ചാൽ നിങ്ങളെ എവിടേക്ക് നോക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആളുകളെ കണ്ണും മോറും നമുക്ക് കിട്ടിയെങ്കിൽ ആ വിഷയത്തിന് കാര്യമുണ്ട്. മനസ്സിലായോ? അതിപ്പോൾ തിരിഞ്ഞെങ്കിൽ തിരിയും, തിരിയില്ലെങ്കിൽ തിരിയില്ല. നല്ല കാറ്റിൻ്റെ വേല. നിങ്ങൾക്ക് കമ്മി ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ടെണ്ണം തിരിച്ചു വെച്ചോളൂ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മേൽത്തട്ടം വിരിച്ചിട്ട് അതിലിങ്ങനെ സമ്മാനപ്പൊതി വെച്ചിട്ട് നബിതങ്ങൾ ഇങ്ങനെ കാത്ത് ഇടക്കിടക്ക് നബിതങ്ങൾ ഇങ്ങനെ നോക്കും. അപ്പുണ്ട് ഒരു കഴുതപ്പുറത്ത് ഒരാൾ ഇങ്ങനെ വരുന്നു. ആ കഴുത ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്നത് കണ്ടാൽ തന്നെ ആ വരുന്ന ആൾ ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ് എന്ന് ബോധ്യപ്പെടും. കാരണം ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ അന്ന് ഇരിക്കാനുള്ള കൂടാരം വെക്കുമ്പോൾ സ്ത്രീകളുടേത് വേറെയും പുരുഷന്മാരുടെ വേറെയാ വെക്കുക. ആ അപ്പോ ഒരു സ്ത്രീയാണ് വരുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കഴുതപ്പുറത്ത് ഇങ്ങനെ വരുന്ന ആളെ കണ്ടപ്പോഴേക്കും നബി തങ്ങൾ ഓടി ഇറങ്ങി, ഓടി അങ്ങോട്ട് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാഹനത്തിന്റെ കയറ് പിടിച്ചു. നബി തങ്ങൾ കൊണ്ടുവന്നത് കെട്ടി. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ കഴുതപ്പുറത്ത് നിന്നൊരു പ്രായമുള്ള ഉമ്മാമ, ആ ഉമ്മാമ ഇങ്ങോട്ട് താഴെ ഇറങ്ങിയപ്പോൾ നബി തങ്ങൾ വല്ലാതെ ബഹുമാനിച്ചു. ആ ഉമ്മാമ റസൂലുള്ളാഹിയോട് വല്ലാത്ത സ്നേഹം കാണിച്ചു. ഉമ്മ ഇങ്ങോട്ടും റസൂലുള്ളാഹി അങ്ങോട്ടും, ഉമ്മ മോനെ, ഉമ്മ മോനെ. ആരംഭ റസൂലുള്ളാഹി, നബി തങ്ങൾ ഇത്രയധികം ബഹുമാനിക്കുന്ന ഉമ്മ ആരായിരിക്കും? സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് അവർ ചോദിച്ചു, ആമിന ബീവി എങ്ങാണ്ടും ഹയാത്തായി വന്നോ? നബി തങ്ങളുടെ ഉമ്മ എങ്ങാനും ഹയാത്തായി വരികയാണോ? അത്രയും സ്വഹാബാക്കൾ നബി തങ്ങളുടെ ആ ബഹുമാനം കണ്ടപ്പോൾ, ഉമ്മയോട് കാണിക്കുന്ന ആ ബഹുമാനം കണ്ടപ്പോൾ, നബി തങ്ങളുടെ ആ പ്രവർത്തനം കണ്ടപ്പോൾ സ്വഹാബാക്കളൊക്കെ ആമിന ബീവി എങ്ങാണ്ടും ഹയാത്തായോ? രണ്ടാളും ഉമ്മയും മോനും കുറേ സമയം റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ, നബി തങ്ങളെ ചുമലിലിടുന്ന വിരിപ്പിൽ കയറിയിട്ട് ഒരു ഉമ്മ ഇരിക്കുകയാണ്. യാ റബ്ബ്, ആ ഉമ്മയും മോനും കുറേ സമയം സംസാരിച്ചിരുന്നു. ആ ഉമ്മ മോനോട് യാത്ര ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമ്മാനപ്പൊതിയും എടുത്ത് ഉമ്മയുടെ കൂടെ നടന്നു, ഉമ്മയുടെ കൂടെ നടന്നു. അങ്ങനെ ആ കഴുതയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് ആ ഉമ്മ വാഹനപ്പുറത്തിന് മുകളിൽ കയറിയിരുന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തന്റെ സമ്മാനപ്പൊതി ആ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് വെച്ചു കൊടുത്തു. ഉമ്മ യാത്ര പറയുന്നു, മോൻ യാത്ര പറയുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ യാത്ര പറയുന്നത് വേർപാടിന്റെ ഒരു വേദന, ആ പിരിയലിന്റെ ഒരു ദുഃഖം, അതിങ്ങനെ കണ്ട് കണ്ട് സ്വഹാബാക്കളൊക്കെ ആരാണാവോ ആരാണാവോ. അല്ലാഹ് മുത്തുനബിയോട് മോനെ എന്ന് പറഞ്ഞ ആ ഉമ്മ അങ്ങ് യാത്ര പുറപ്പെട്ടപ്പോൾ നബി തങ്ങൾ ആ കഴുത ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ നബി തങ്ങൾ ഇങ്ങനെ കുറച്ച് സമയം അതിന്റെ കൂടെ അങ്ങനെ നടന്നു. അതിനങ്ങനെ വേഗത കൂടിയപ്പോൾ നബി തങ്ങൾ കുറച്ച് ഭാഗത്ത് നോക്കും, കുറച്ച് ഈ ഭാഗത്ത് നോക്കും. നബി തങ്ങൾ ഇങ്ങനെ നോക്കി 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 നിൽക്കുകയാണ്. തന്റെ കൺമുമ്പിൽ നിന്ന് മറയുന്നത് വരെ നബി തങ്ങൾ ആ വാഹനം പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ആ വാഹനം കൺമുമ്പിൽ നിന്ന് അങ്ങ് പോയി മറഞ്ഞപ്പോൾ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ രണ്ട് കൈ കൊണ്ട് മുഖം ഇങ്ങനെ തടകി റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിറയെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, കണ്ണിൽ നിറയെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വേർപാടിങ്ങനെ സ്വഹാബാക്കളിലേക്ക് ഇങ്ങോട്ട് തിരികെ വന്നപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, നബിയേ ആ ഉമ്മ ആരാണാവോ, ആ ഉമ്മ ആരാണാവോ നബിയേ. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഉമ്മീ ബഅദ ഉമ്മീ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച ശേഷം
എനിക്ക് അറബികളെ പതിവനുസരിച്ച് മുല കൂടി മുല തന്ന് വളർത്തുന്നതിന് വേണ്ടി മുലപ്പാൽ തന്ന് എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എനിക്കൊരു പോറ്റുമ്മയെ അള്ളാഹു തന്നിരുന്നു. ആ 4 വർഷം ഞാൻ താമസിക്കുകയും 2 വർഷം ഞാൻ മുലപ്പാൽ കുടിക്കുകയും ചെയ്ത ബീവി ഹലീമത്തു സഅദിയ ഉമ്മി ബഅദ ഉമ്മി, അതെന്റെ പോറ്റുമ്മയാണ് മക്കളെ, അതെന്റെ മുലകുടി ബന്ധത്തിലെ ഉമ്മയാണ് മക്കളെ. അള്ളാഹുവിന്റെ റസൂൽ മുലകുടി ബന്ധത്തിലെ ഉമ്മയോട് ഇത്രയധികം ബഹുമാനവും ആദരവും സ്നേഹവും സമ്മാനവും കൊടുത്തുകൊണ്ട് ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ പെറ്റ ഉമ്മയുടെ കാര്യത്തിൽ എന്തായിരിക്കും? നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ കാത്തു സൂക്ഷിക്കേണ്ടത് ഉമ്മയോടുള്ള ബഹുമാനമാണ്, ഉമ്മയോടുള്ള ആദരവാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്, ഭൂമിയിൽ എനിക്ക് ഏറ്റവും കടപ്പെട്ടത് ആരോടാണ് നബിയെ? ഉമ്മുക ഉമ്മുക ഉമ്മുക. 4-ാമത്തെ ചോദ്യത്തിനാണ് അബൂക, മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം. ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, ഉമ്മയുടെ ആങ്ങള, വാപ്പയുടെ ജ്യേഷ്ഠൻ അനുജൻ, വാപ്പയുടെ പെങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും അസുല് ഉമ്മമ്മ, വാപ്പയുടെ ഉമ്മ. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കുടലിൽ നിന്ന് പിരിഞ്ഞ ആ പരസ്പരമുള്ള ബന്ധങ്ങളെ ഇസ്ലാമിക ശരിയത്ത് അസുല് ഫറഇ ഹവാരി, അഥവാ നമ്മുടെ മക്കൾ മക്കളെ മക്കൾ ഇങ്ങോട്ട്, നമ്മുടെ ഉമ്മ ഉമ്മയുടെ വാപ്പ 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 അങ്ങനെ അങ്ങോട്ട് മേലോട്ട്, പിന്നെയോ നമ്മൾ അപ്പുറവും ഇപ്പുറവും, അഥവാ ജ്യേഷ്ഠൻ അനുജൻ പെങ്ങള് ആങ്ങള, ഇതെല്ലാം ചേർന്നതാണ് ഒരു ബന്ധം. ഈ ബന്ധങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ മുആമല. അദ്ദീനു അൽ മുആമല, ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അൽ മുആമല, നല്ല രൂപത്തിലുള്ള ഇടപെടൽ. നമ്മളെ നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിക്കരുത്, നമ്മുടെ കണ്ണുകൊണ്ട് ഒരാളെ കൊച്ചാക്കി നോക്കരുത്, നമ്മളെ ചുണ്ടുകൊണ്ട് ഒരാളെ പരിഹസിക്കരുത്, നമ്മൾ ഒരാളെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇളിക്കരുത്, നമ്മൾ ഒരാൾക്ക് കൊടുക്കേണ്ട പരിഗണന അവഗണിക്കരുത്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ നിത്യ ജീവിതത്തിലൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ, ഞാനും നമ്മളെ പേരോട് സ്ഥാതു എല്ലാം കൂടി കൂടിയിട്ട് ഒരു യാത്ര ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക്. ആ യാത്രയുടെ ഒരു രാത്രി വിശ്രമം കണ്ണൂരിലെത്തിയപ്പോൾ അവിടെ ഒരു ആളുടെ വീട്ടിൽ ചെന്നു, രാത്രി ഒരു 11 മണിക്കാണ്. അപ്പോ നല്ല സൽക്കാരം, ഭക്ഷണങ്ങളൊക്കെ, ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങുമ്പോഴേക്കും എന്തായാലും ഒരു 11-12 മണി കഴിഞ്ഞു ഞങ്ങൾ ഉറങ്ങാൻ തന്നെ. പിന്നെ ആ പാത്രമൊക്കെ എടുത്ത് വെച്ച് ആ വീട്ടുകാർ ഉറങ്ങുമ്പോൾ എത്ര സമയമായിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ രാത്രിയെ പറഞ്ഞു, ഞങ്ങൾ കാലത്ത് നേരത്തെ പോകണം, അതുകൊണ്ട് ചെറിയ ഒരു കട്ടൻ ചായ അത്രയേ വേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് പെട്ടെന്ന് കുളിച്ചൊക്കെ റെഡിയായി പോകാൻ ഒരുങ്ങി നോക്കുമ്പോൾ വിഭവ സമൃദ്ധമായ ചായയും സൽക്കാരം. അപ്പൊ കണ്ണൂരിലല്ലേ, അവിടെ പത്തിരിയില്ല, അവിടെ പത്തലാണ്. ഒരു പത്തൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കണം, ഒരു ഓട്ടോറിക്ഷന്റെ ടയർ തന്നെ. അപ്പൊ നോക്കുമ്പോ കുറച്ച് മീൻകറി, കുറച്ച് കോഴിക്കറി, അങ്ങനെല്ലാം കൂടി വലിയ ഭക്ഷണങ്ങളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരൻ മുസ്തഫാജിയോട് നമ്മൾ ചോദിച്ചു, അല്ല മുസ്തഫാജി, ഇവിടെ ഒരു കുട്ടികളെ ശബ്ദമല്ല, ഒരു സ്ത്രീകളെ ശബ്ദം കേൾക്കുന്നില്ല, ആരാ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം കണ്ണിൽ വെള്ളം നിറച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? ഈ 10-18 ആൾക്ക് 20-ഓളം ആളുണ്ട് ഞങ്ങൾ. ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ അവളെ കൈകൊണ്ടാണ്, ഇപ്പൊ രാവിലെ ഈ ചായയും അവളെന്നെ ഉണ്ടാക്കിയതാണ്. എന്റെ വീട്ടിൽ ആര് വരികയാണെങ്കിലും അവരെ സൽക്കരിക്കുക എന്നത് അവൾക്ക് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. ഇത് അവൾ തന്നെ ഉണ്ടാക്കിയതാണ്.
രണ്ട് പെൺമക്കളെ അയാൾക്ക് രണ്ട് കുടുംബമക്കളും വീട്ടിലില്ല. ആ ഉമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഭാര്യയെ തന്നെ എനിക്ക് സ്വർഗത്തിലും കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞു. യാ റബ്ബ് യാ റബ്ബ്, കുടുംബ ബന്ധത്തിൻ്റെ രീതി കണ്ട നിങ്ങൾ, സന്തുഷ്ട കുടുംബത്തിൻ്റെ രീതി കണ്ട നിങ്ങൾ, ഈ പെണ്ണുങ്ങളെ തന്നെ എനിക്ക് ആഹ്റത്തിലും കിട്ടാൻ സ്വർഗത്തിലും കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നമ്മളോ, നമ്മളിന്നാളൊരു മോചാരി വയതു പറയുമ്പോൾ പറഞ്ഞോരോ, സ്വർഗത്തിലും ഈ പെണ്ണുങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. അപ്പം മൂപ്പരെ തോളിലുള്ളതിനെ മുണ്ടുണ്ടല്ലോ, അതൊന്ന് കുടഞ്ഞു മൂപ്പര് ഇപ്പുറത്തെ തോളിൽ കിട്ടും. അപ്പം മോചാരി പറഞ്ഞു, ഈ പെണ്ണുങ്ങളെ തന്നെ അവ സ്വർഗത്തിലും തരട്ടെയാ. അപ്പം മൂപ്പര് എന്നാൽ പിന്നെ ഇനി അങ്ങോട്ട് കണക്കാക്കണ്ട കേട്ടോ. അതിപ്പോ ഇവിടുന്നാണ് കഴിഞ്ഞാ കഴിഞ്ഞു ചേച്ചിയാണ് നിൽക്കുകയാണ്. ഏയ്, ഇതും കുടുംബ ബന്ധം തന്നെയാണ്, ഇതും എന്തന്നെയാണ്, ഭാര്യ ഭർത്തർ ബന്ധം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ നമ്മളെ വീട്ടിൽക്കാണ് ചെല്ലുമ്പോൾ പെണ്ണുങ്ങളുടെ അവിടെ ഇരിക്കണം, ഓളോടി ചോദിച്ചു അല്ല ഇജ്ജി പടങ്ങനെ ഇരിക്ക, പിന്നെ ഞാൻ ചാടി കളിച്ച. ഇങ്ങനെ ആയാൽ എങ്ങനെ ഒത്തുപോക? നമ്മൾ തമ്മിലുള്ള മുആമല, ഭർത്താവിനോട് ഭാര്യ സംസാരിക്കുന്നത്, ഭാര്യയോട് ഭർത്താവ് സംസാരിക്കുന്നത്, വാപ്പയും ഉമ്മയും മക്കളോട് സംസാരിക്കുന്നത്, മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്, മുആമല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടലുകൾ, നമ്മളെ നാവാണ് ഏറ്റവും വലിയ അപകടകാരി എന്ന് നാം മനസ്സിലാക്കണം. ഹജ്ജിന് പോയി, എന്നിട്ട് മിനായിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ജിദ്ദി എന്ന് കുട്ടികൾ കാണാൻ വന്നിരിക്കണം ആചാര്. അല്ല ആചാരെ, അപ്പൊ നിങ്ങൾ അജ്ജനൊക്കെ വന്ന അൽഹംദുലില്ലാ റായ തന്നെ. പിന്നെ ആ അയൽവക്കാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അയൽവാസികളായിട്ട്, അതൊക്കെ പിന്നെ എന്തായി ചോദിച്ചു. മോര്യാരെ വയത് കേട്ടുങ്ങാണ്ട് ചങ്ങായികളെ അതൊക്കെ പൊരുത്തപ്പെട്ടിരിക്കണേ. അങ്ങനത്തെ ഒരു പൊരുത്തപ്പെടലൊന്നും അല്ലപ്പത് കണ്ടങ്ങൾ. എങ്ങനെ പൊരുത്തപ്പെട്ടിരിക്കണെങ്കിലും എന്തല്ല, അങ്ങനത്തെ ഒരു പൊരുത്തപ്പെടലല്ല എന്ന ഒരു പടച്ചോൻ കൂലി തരുന്ന രീതിയിലുള്ളതല്ല ഒരു നാട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള ഉണ്ടോ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് റജബ് മാസമാണ്. റജബുൻ ഷഹറുല്ലാ, റജബ് അള്ളാഹുവിന്റെ പ്രത്യേക മാസമാണ്. ഈ റജബ് മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തിയിട്ട് നമ്മളെ ഉസ്താദുമാരൊക്കെ ഇരുന്നിട്ട് ദ്വാർക്കാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു കർഷകൻ അവൻ കൃഷി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആദ്യം ഭൂമി തരപ്പെടുത്തിയിട്ട് ഭൂമി ഉഴുതു മറിച്ച് ശരിയാക്കിയിട്ട് കുഴി കുഴിച്ചു വെക്കേണ്ടതാണെങ്കിൽ അല്ലേ, റബ്ബർ നടണ മാതിരിയല്ലോ തെങ്ങ് നടല്, അത് രണ്ടുപോലെയുമല്ലോ നെല്ല് കൃഷി ചെയ്യല്, ഓരോന്നും അതിനെ ഭൂമി പാകപ്പെടുത്തും. അതാ ഒന്നാം ഘട്ടം വിത്തിറക്ക. രണ്ട്, അത് കായ്ക്കനികൾ ഉണ്ടാകുക. മൂന്ന്, അത് മൂത്ത് പഴുത്ത് പാകമാകുക. എന്നിട്ടോ അത് പറിച്ച് ടോപ്പ് വിലക്ക് വെക്കുക. റജബ് മാസം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്നത് നമ്മുടെ ഹൃദയമാകുന്ന ഭൂമി ശുദ്ധിയാക്കണം, നമ്മുടെ ഹൃദയമാകുന്ന കൽബ് നന്നാക്കണം, നമ്മുടെ ഹൃദയത്തിൽ മറ്റ് പലതിനോടും വിദ്വേഷം, ദേഷ്യം, കൊയ്ന്ത്, പോര്, അസൂയ എന്തൊക്കെ നമ്മളെ കൽബിലുള്ളത് അല്ലേ, നമ്മളെ കൽബിന്റെ ഉള്ളിൽ മുഴുവനും പല തരത്തിലുള്ള ഇതൊക്കെ കൂടെ ഇളച്ചിയും മൂത്തച്ചിയും തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, അയൽവാസിയും അയൽവാസിയും തമ്മിൽ, അതേപോലെ തന്നെ നമ്മുടെ രക്തബന്ധം, വിവാഹബന്ധം ഒന്നും നോക്കാതെ നമുക്കിടയിൽ പല വിധത്തിലുള്ള കുയന്തും പോരും പകയും അസൂയയും ഇതൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ. കൽബ് ശുദ്ധിയാക്കാതെ നമ്മൾ ഒന്നും മെനക്കെട്ടിട്ട് കാര്യമില്ല. മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു, റജബിൽ, റജബിൽ നിങ്ങൾ വിത്തിറക്കണം, ഷഅബാനിൽ അത് അത് നല്ല പോലെ പൂത്തുലഞ്ഞു നിൽക്കും, റമദാന്റെ 1 മുതൽ 20 വരെ മൂത്ത് പഴുത്ത് പാകമാകും. അപ്പൊ 21, 23, 25 രാവുകളിലൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ച 27 ടോപ്പ് മാർക്കറ്റിൽ നല്ല വിലക്ക് വിക്ക. അല്ലാഹു തൗഫീക് തരട്ടെ. ഞാന് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി, ഉദാഹരണം. ഞാനത് വാങ്ങി വിടുമ്പോ തന്നെ, ഞാൻ നിലമ്പൂരല്ലേ, ഞാൻ അത് വാങ്ങി വിടുമ്പോ തന്നെ എന്ത് ചെയ്തു, അതിൻ്റെ അതിരിലൊക്കെയാണ് തേക്കും തജ്ജി വെച്ചു, അതിനിങ്ങനെ ക്രോസിലൊക്കെയാണ് തെങ്ങും തജ്ജി വെച്ചു.
അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ആക്കി ആ തെങ്ങിൻ്റെയും അതിൻ്റെ കൂടി ഇടയ്ക്ക് ആ തേക്കുമരത്തിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് മുരിങ്ങൻ്റെ കൊമ്പൂത്തി ആ തെങ്ങ് വെച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ആയിട്ട് കുറച്ച് ഭയം തജ്ജി വെച്ചു. അതൊക്കെയാണ് കഴിഞ്ഞു നോക്കുമ്പോൾ നടുക്കൊക്കെ കുറേ സ്ഥലം ഒഴിവുണ്ട്, കുറച്ച് കയ്പങ്ങ കുറച്ച് ചേരങ്ങ അങ്ങനെ വെച്ചു, ചെറിയൊരു കിണറും കുത്തി. അല്ലാ, എപ്പോൾ ആ പറമ്പുക്കാർ ചെന്നാലും ഒരു ഇളന്നിട്ട് കുടിച്ചു പോരാ, ഒരു വയക്കൊല വെട്ടിപ്പോരാ, അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങയെ മാങ്ങയെ ചെരങ്ങയെ മുരിങ്ങയെ കയ്പങ്ങ ഏതെങ്കിലും ഒന്നായിട്ട് പോരാതെ കൂല, അത്ര സുഖമാണ് അവിടെ. കണ്ട നിങ്ങൾ ഇൻ്റെ ഒരു ഉള്ള 10 സെൻറ്റിൽ തന്നെ എല്ലാ സംഗതിയും ഉണ്ടാകുന്നുണ്ട്. ആ 10 സെൻറ്റിൽ തന്നെ എന്തുണ്ട്? അതിൽ വയക്കുണ്ട്, അതിൽ തേങ്ങയുണ്ട്, അതിൽ മാങ്ങയുണ്ട്, അതിൽ ചെരങ്ങയുണ്ട്, അതിൽ മുരിങ്ങയുണ്ട്, ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ചങ്ങായിക്ക് 10 സെൻറ്റ് ഉണ്ട്. പടച്ചോനെ അതിൻ്റെ കഥങ്ങളോട് പറയാതൊക്കെ ഓൻ ആ ബൈക്ക് വന്നു നോക്കാനില്ല. ഇപ്പം ആ 10 സെൻറ്റിലെല്ലാം കൂടി കാട് മൂടി, കുറേ മുള്ള്, കുറേ കയൽപ്പടിയൊക്കെ പാടെ മുളച്ച് അയിന്നുള്ള പേരിച്ചായാണ് ഇപ്പം നമ്മൾ നീക്കി വരുന്നത്. എന്നാൽ കുട്ടികളതിനെ പോയപ്പോൾ ഇന്ന് രണ്ട് പാമ്പിനെ കണ്ട് അന്ന് കുട്ടികൾ ഇപ്പം ആ ബൈക്ക് പോകാനില്ല. ഇപ്പം നമ്മളെ പറമ്പിലെ കയ്പ്പങ്ങ മൂത്തിട്ടും അത് മറിച്ച് ആ പറിച്ചു കാണാൻ വേണ്ടി പെണ്ണുങ്ങളോട് പറഞ്ഞു നോക്കുമ്പോൾ ഓള് പോകണില്ല. എന്താ സംഗതി? ആ പറമ്പിലൊരു പട്ടി പേറ്റി കിടക്കുന്നു. ഇപ്പം കണ്ടങ്ങൾ ഇതും 10 സെൻറ്റ് തന്നെയാണ്, അപ്പുറത്തും 10 സെൻറ്റ് തന്നെയാണ്, ഒരേ ഭൂമിയാണ്. ഇതിലുണ്ടാകണ ഈ വായക്കയും ഈ കയ്പ്പങ്ങയും ഈ കിമ്പിനെ ചേരങ്ങയും ഈ മുരിങ്ങയും ഈ ഇളനീരും ഒക്കെ അപ്പുറത്തും കിട്ടുമോ? കിട്ടൂലേ? കിട്ടും. രണ്ട് സ്ഥലത്തിൻ്റെയും വ്യത്യാസം കണ്ടങ്ങൾ ഇനിങ്ങൾ നമ്മളെ കൽബുക്ക് വരും. ജ്യേഷ്ഠൻ്റെ കൽബും അനുജൻ്റെ കൽബും, ജ്യേഷ്ഠത്തിൻ്റെ മനസ്സും അനുജത്തിൻ്റെ മനസ്സും, ഇളച്ചിൻ്റെ മനസ്സും മൂത്തച്ഛൻ്റെ മനസ്സും, ബാപ്പാൻ്റെ മനസ്സും മക്കളെ മനസ്സും. നമ്മളെ മനസ്സാണ് നന്നാക്കേണ്ടത്. ശരീരം കൊണ്ടിങ്ങനെ അടുത്തിരിക്കലും ഒരു പുതുമയുള്ള കാര്യമല്ല. ഹൃദയം കൊണ്ട് അടുത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. ഹൃദയം കൊണ്ട് അടുത്തിരിക്കണോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൽബ് നന്നാക്കിയാൽ ഹൃദയം നല്ല പോലെ ശുദ്ധിയാണോ? ആ നല്ല ഹൃദയത്തിൽ നിന്ന് അല്ലാഹ് ഖുൽ ഹുവല്ലാഹ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, അങ്ങനെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. നമ്മളെ കൽബാകുന്ന ഭൂമിയിൽ ഏതെല്ലാം തരത്തിലുള്ള കായ്ക്കനികളാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരേ കൽബിൽ നിന്ന് ഏതെല്ലാം ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നുവോ ആ ദിക്റുകളെല്ലാം നമ്മുടെ കൽബിൽ നിന്ന് വിവിധ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരു പറമ്പിൽ തന്നെ തേങ്ങയും മാങ്ങയും മുരിങ്ങയും ചെരങ്ങയും ഒക്കെ ഉണ്ടാകുന്നത് പോലെ ഒരൊറ്റ കൽബിൽ നിന്ന് തന്നെ ആഹ്റത്തിലേക്കുള്ള കൃഷിയിൽ ഏതെല്ലാം വിത്തുകൾ ഉണ്ടാകും, ഏതെല്ലാം കായ്ക്കനികൾ ഉണ്ടാകും. അല്ലാ അല്ലാ, 25-ാം രാവിന്റെ ടോപ്പ് മാർക്കറ്റിൽ വിൽപ്പന നടത്താൻ നോക്കുമ്പോൾ ഖുർആൻ ഖത്തം തീർത്തത് എത്രേ, യാസീൻ ഓതി തീർത്തത് എത്രേ, ഖുൽ ഹുവല്ലാഹു ഓതി തീർത്തത് എത്രേ, അല്ലാ അല്ലാ നമ്മൾ ദിക്റുകൾ ചൊല്ലി തീർത്തത് എത്രേ, എത്രയാണ് നമുക്കതിന്റെ വിജയം? അതേസമയത്ത് നമ്മുടെ കൽബ് പരസ്പരം വെറുപ്പാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമുള്ള ഹൃദയം, വെറുപ്പുള്ള ഹൃദയം, കുയിന്തും പോരുമുള്ള ഹൃദയം, ആ ഹൃദയത്തിൽ ഭാര്യഭർത്താക്കളാണെങ്കിൽ പോലും മനസ്സറിഞ്ഞ് പൊരുത്തത്തിലല്ലേ രണ്ടാളെ ദുആഉം അല്ലാഹു സ്വീകരിക്കുകയില്ല. മാതാപിതാക്കളെ പൊരുത്തക്കേടാണോ നമുക്ക് കിട്ടുന്നത്? ഒരിക്കലും നമ്മുടെ ഇബാദത്ത് അല്ലാഹു തര സ്വീകരിക്കുന്നില്ല. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, റബ്ബിന് നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കണം. ആ വഴിപ്പെടൽ എങ്ങനെയൊക്കെയാണ്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, അത് അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ പെട്ടതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വഴിപ്പെടലുകളിലെല്ലാം നമുക്ക് വിജയിക്കണോ, നമ്മളെ കൽബാണ് ആദ്യം നന്നാകേണ്ടത്. കൽബ് നന്നായോ നാവ് നന്നാവും, കൽബ് മോശമായോ അതും മോശമാവും അല്ലേ. ഓന് നമ്മളോട് സ്നേഹമുണ്ടോ അല്ലേ എന്നുള്ളത് മുഖത്തേക്കാണ് നോക്കിയാൽ അറിയില്ലേ, അറിയും. ചെറിയ ഒരു കുട്ടി ചിരിച്ചാൽ, ചെറിയ ഒരു കുട്ടി ചിരിച്ചാൽ നമ്മളെല്ലാവരും അതിനെ നോക്കി ചിരിക്കുമല്ലോ. എല്ലാവർക്കും ഒരു ആനന്ദമാണ് അതിനെ നോക്കി ചിരിക്കാൻ. എന്താ ചെറിയ കുട്ടിക്ക് ഇളി അറിയില്ല, ചിരി മാത്രമേ അറിയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മിൽ നിന്ന്
നമ്മുടെ മക്കൾക്ക് നല്ലത് കണ്ടു പഠിക്കാനും കേട്ട് പഠിക്കാനും അത് നാം പരസ്പരമുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഓർമ്മിക്കണം. നമ്മൾ നമ്മൾ മകളായി മകനായി കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആങ്ങളെയും പെങ്ങളും വലുതായി അവൾ ഭാര്യയായി നമ്മൾ വേറൊരാളെ ഭർത്താവായി. പെണ്ണിന് ഭാര്യ ആണിന് ഭർത്താവ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ വാപ്പ അവൾ ഉമ്മ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴോ നമ്മൾ അമ്മായിമ്മ നമ്മൾ അമ്മോഷൻ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴോ വല്യമ്മ വല്യപ്പ. ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധ പദവികളൊക്കെ നമുക്കൊക്കെ വരുന്നുണ്ട്. ആ പദവികളൊക്കെ വരുമ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ബാക്കിയുള്ളതും കൂടി വളരണം. ആ ഇവിടെ ഇപ്പം പിരിവിന് ഇങ്ങളെന്നെ പോണ് പടച്ചത്തം ചില സ്ഥലത്തൊക്കെ ചെന്നാക്കാണ് ഒരു ചെറിയ ബക്കറ്റ് വെച്ച് കുട്ടികളിങ്ങനെ പോകണം. ഇതൊരു വലിയ ബക്കറ്റ് വെച്ച് ഒരു മുഴുവൻ മനുഷ്യൻ തന്നെയാണ് വരുന്നത്. എല്ലാവരും എന്തെങ്കിലും എടുത്തച്ചാണ് നിങ്ങൾ. ആ ആ ബിസ്മില്ലാഹിർമാഹിം. ഓ നല്ല ഉദ്ഘാടനം ആയിക്കണം. അള്ളാഹുത്തല റഹ്മത്ത് ചെയ്യട്ടെ. നമ്മളെ വാക്ക് നമ്മൾ സൂക്ഷിക്കണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ നമ്മളെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ നന്നാക്കണം. ഈ രാവിലെ നമ്മൾ അടുക്കളയിൽ നോക്കിയാൽ വല്ലാത്ത ഒരു തിരക്കുള്ള സമയമാണ്. അടുക്കളയിലെ പെണ്ണുങ്ങൾക്ക് ഒരു 10 കയ്യുണ്ടായാലും രാവിലെ മതിയാവില്ല. കാരണം നമ്മളല്ലേ ആണുങ്ങൾ. നമ്മക്ക് പീടി പോണവന് പീടി പോണം, ഉദ്യോഗത്തിന് പോണവന് അതിന് പോണം. ഓനിങ്ങനെ രാവിലെ ആ കട്ടൻ ചായ കിട്ടായിട്ട് ഓ അങ്ങനെ കൊലയുമ്മക്കൂടെ സിറ്റൌട്ടിൽ കൂടെ മൂരിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഓനായി കിട്ടായിട്ട് തിരക്ക്. അപ്പൊ നമ്മളെ മൂത്ത കുട്ടിയുണ്ട്, ഓനക്ക് കോളേജിൽ പോകായിട്ട് തിരക്ക്. അപ്പൊ മറ്റേ കുട്ടിയുണ്ട്, ഓക്കെ SSLC സ്പെഷ്യൽ ക്ലാസിന്റെ തിരക്ക്. പടച്ചോനെ, ഈ തിരക്കിന് ഇവർക്കൊക്കെ ഭക്ഷണം ആരുണ്ടാക്കി കൊടുക്കണം? ഈ പെണ്ണിന്റെ കുഞ്ഞിക്ക് അജുവൻ ഉണ്ടാക്കി കിട്ടണം. അപ്പോഴാണ് ചെറിയ കുട്ടി ഇങ്ങനെ വരുന്നത്, LKG UKG. ആ കുട്ടി വന്നിട്ട് പറഞ്ഞ, അമ്മ അമ്മ ഇന്റെ ബാഗ് കേടാൻ നിൽക്കണ, എനിക്ക് പുതിയ ബാഗ് വേണം. അതാണ് കേട്ടപ്പോ അമ്മ എന്ത് പറഞ്ഞു? അന്റെ തന്തനോട് പോയി പറയാം. പറഞ്ഞോ പറഞ്ഞില്ലേ? കുട്ടി റബ്ബർ പന്ത് അടിച്ച മതിരി ഇങ്ങോട്ട് വന്ന് മൂപ്പരാടുത്തി എത്തി നോക്കുമ്പോ മൂപ്പര് ഈ കട്ടൻ ചായ കിട്ടായിട്ട് അതാ ഭയങ്കര നിൽക്കാണ് മൂപ്പര്. ഏയ്, അപ്പൊ കുട്ടി വന്നിങ്ങാട് ബാഗ് ചോദിച്ചോപ്പാണ് ബാഗ്. എന്റെ തള്ളനോട് പറഞ്ഞതാണ്. അങ്ങനെ നിക്കട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ടാ. വിഷയമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലത്തെ തിരക്ക് കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂൾ മദ്രസയിലൊക്കെ പോയി, നിങ്ങൾ പീടി പോയി, പെണ്ണുങ്ങൾക്കും കുറച്ച് സ്വസ്ഥായി, അൽഹംദുലില്ലാഹ് കറായത്തായി. വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടി വന്നു, പീടിയൊക്കെ അടിച്ചങ്ങാണ് നമ്മളും വന്നു. നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോണ്ട് സിറ്റ് ഔട്ടിൽ കൂടെ ചെറിയ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ്. അപ്പം നമ്മൾ രാവിലത്തെ ഒക്കെ വിട്ടുക്കളും. അപ്പം മോളെ, ഓ ഉമ്മയുടെ ആ തള്ള ഒത്തുണ്ടാവുന്ന ഇപ്പം നിങ്ങൾ ചിരിച്ചത് കുറച്ച് കാര്യത്തിൽ തന്നെയാണ്, ആർത്ഥത്തെ മാതിരിയല്ല. ഇപ്പം കുട്ടി എന്തേ പറഞ്ഞത്? ആ തള്ള ഒത്തുണ്ടാവുന്ന. അപ്പം നിങ്ങൾക്കത് പറ്റിയോ? പറ്റിയില്ല. ഇപ്പം കുട്ടി ഉമ്മാനെ തള്ളാന്ന് വിളിച്ചത് നമുക്ക് പറ്റിയിട്ടില്ലല്ലോ, പറ്റിയില്ല. ഇപ്പം കുട്ടി ഉമ്മാനെ തള്ളാന്ന് വിളിച്ചതിന് ഒരടി കിട്ടണോ കിട്ടണ്ടേ? ഒരടി ഇവിടെ കിട്ടണോ കിട്ടണ്ടേ? കിട്ടൽ നിർബന്ധമാണ്. ആർക്കാണ് എന്നാണ് ഇനി തീരുമാനിക്കേണ്ടത്. നമ്മളെ കുടുംബത്തിൽ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ബാപ്പാക്ക് തന്ത എന്നൊരു പേരുണ്ട് എന്ന് കുട്ടികൾ ആദ്യം അറിഞ്ഞത് ആരുടെ നിന്നാണ്? ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അല്ലേ? ആ അത് നിങ്ങൾ തള്ളൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കാണിച്ചാൽ അത് പൂർത്തിയായിനി. അപ്പൊ കണ്ടങ്ങൾ ഉമ്മാക്ക് തള്ള എന്നൊരു പേരുണ്ട്, അതാരുടെ നിന്നാ കിട്ടിയത്? ബാപ്പാൻ്റെ അടുത്ത് നിന്ന് അല്ലേ? അപ്പോ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്താണ്? നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമായി നിൽക്കുന്ന കാലത്ത് നമ്മളെ നാവുകൊണ്ട് പഴച്ചു പറഞ്ഞാലും നല്ലോണം പറഞ്ഞാലും നമ്മൾ തന്നെ സഹിച്ചാൽ മതി. ഇപ്പം നമ്മളാണ് ഭാര്യയും ഭർത്താവും, നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ ആരാണ്? ഉമ്മയും ബാപ്പിയാണ്. നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ ഉമ്മയും ബാപ്പിയാണ്. ഉമ്മ ഉപ്പയെ സംബന്ധിച്ചും ഉപ്പ ഉമ്മയെ സംബന്ധിച്ചും മക്കൾക്കും പേരമക്കൾക്കും കൊടുക്കേണ്ട വിവരം എന്താണ്? ഏത് സമയത്തും ഉമ്മമാരാകുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് ഭർത്താവായിരിക്കാം, കുട്ടികൾക്ക് വാപ്പയാണ്. വാപ്പയെ സംബന്ധിച്ച് എപ്പോഴും ഉമ്മയിൽ നിന്ന് കിട്ടേണ്ടത് ബഹുമാന വാക്കുകളാണ്. മക്കളെ ഉപ്പാനെ, മക്കളെ ഉപ്പാനെ വെറുപ്പിക്കരുത് കേട്ടോ, ഉപ്പാന് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഉപ്പ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്.
ഉപ്പ അധ്വാനിച്ചുകൊണ്ടെന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഉപ്പ ഗൾഫ് പോയിട്ടാണ് നമ്മൾക്ക് ഈ വീടുണ്ടാക്കി തരുന്നത്. ഉപ്പ സഹായിച്ചിട്ടാണ്. അങ്ങനെ ഉപ്പയെ സംബന്ധിച്ച് വാപ്പയെ സംബന്ധിച്ച് എപ്പോഴും ഉമ്മ മക്കൾക്ക് വളരെയേറെ സന്തോഷകരമായ ബഹുമാനകരമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. വാപ്പയോ, വാപ്പ തിരിച്ചിങ്ങോട്ട്, മക്കളെ നിങ്ങൾ ഉമ്മാനെ സഹായിക്കണം കേട്ടോ, ഉമ്മാനെ സ്നേഹിക്കണം കേട്ടോ. ഉമ്മാനെ സംബന്ധിച്ച് വാപ്പയും വാപ്പയെ സംബന്ധിച്ച് ഉമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ആ മക്കളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ നമ്മളെ മക്കൾക്ക് വാപ്പയോടുള്ള ബഹുമാനവും ഉമ്മയോടുള്ള ആദരവും നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നതിൽ അധിക സംഗതിയും എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ പെരുമാറ്റത്തിൻ്റെ പാകപ്പഴമാണ്.